ए मेरे अल्लाह, मुझे मेरे नफ्स के हवाले मत होने देना, मुझे अपने नेक बंदों में रखना, रहम फरमा मुझ पर। हाय, अस्सलाम वालेकुम പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് നമ്മൾ ഷിഹാബിന്റെ യാത്രയെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്താണല്ലോ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാര് നിരന്തരം നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അതിനോർമ്മയെ വാട്സപ്പിലും മറ്റും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വളരെ കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അലസിയാദ് ഭായ്, നമ്മൾ ഷിഹാബ് യാത്ര മുമ്പോട്ട് പോവില്ലേ? ഇതെന്താ പറ്റിയത്? ഇനി എന്നാ യാത്ര തുടങ്ങുക? അതിനോർമ്മേ അഥവാ പോയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇനി എങ്ങനെ പ്ലാനൊക്കെ എങ്ങനെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നിരന്തരം നമുക്കിങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഏതാണ്ട് നമ്മൾ ഷിഹാബ് മലപ്പുറം ചോറ്റൂർ എന്നുള്ള സ്ഥലത്തു നിന്ന് യാത്ര തുടങ്ങി, ഹജ്ജ് യാത്ര തുടങ്ങി. ഏതാണ്ട് ഇപ്പം വാഗാ ബോർഡറിന് ഏതാണ്ട് 10-14 കിലോമീറ്റർ പിന്നിൽ ആഫിയ കിഡ്സ് സ്കൂൾ, അവിടെയാണല്ലോ ഉള്ളത്. ഏതാണ്ട് ഇന്നേക്ക് 172 ദിവസം ആയിരിക്കാണ് നമ്മുടെ ഷിഹാബ് മലപ്പുറം ചോറ്റൂർ എന്നുള്ള സ്ഥലത്തിന് യാത്ര തുടങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇനി 6 മാസത്തേക്ക്, 6-3 പാണ്ട്, ഇനി 8 ദിവസമേ ഉള്ളൂ, ഏതാണ്ട് 1 ആഴ്ചയുള്ളൂ ഷിഹാബിന് 6 മാസം തേക്കാണ് ആ യാത്ര തുടങ്ങിയിട്ട്. ഏതാണ്ട് ഇപ്പോലെ 1.5 മാസത്തിന് മുകളിലായി ആഫിയ കിഡ്സ് സ്കൂൾ അദ്ദേഹം പാകിസ്ഥാൻ വിസയെ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാരണം അദ്ദേഹം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കിപ്പോൾ ലാസ്റ്റ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ വിസയെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഏതാണ്ട് തീർന്ന മട്ടിലാണ്. ഇനി അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ലെറ്റർ, മീൻസ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള കടക്കാനുള്ള ഡേറ്റ്, അത് കിട്ടിയ ഉടനെ അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ വാഗാ ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ യാത്ര അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ തുടങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അഥവാ വല്ല പ്രയാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ മാസം കൂടെ നോക്കും, ഈ മാസം ലാസ്റ്റ് വരെ നോക്കും. അതിനുശേഷമായിരിക്കും ഒരു ഫൈനൽ ഡിസിഷൻ അദ്ദേഹം എടുക്കുക എന്നുള്ള റിപ്പോർട്ടും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ചാനലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ചാനലിലോ മറ്റും നമ്മളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചാനൽ അദ്ദേഹവും അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെന്താണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്ര, സ്വപ്നത്തിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന് വീണ്ടും തുടങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഏതാണ്ട് 5000 ചിലാന കിലോമീറ്റർ അദ്ദേഹത്തിനും പാകിസ്ഥാൻ ബൈക്ക് പോവുകയാണെങ്കിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി 1.5 മാസത്തിന്റെ മുകളിൽ അദ്ദേഹം ആഫിയ കിഡ്സ് സ്കൂൾ നിലയുറപ്പിച്ച് നിൽക്കുകയാണല്ലോ. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും അദ്ദേഹം ഓൾറെഡി 2-3 മാസം എക്സ്ട്രാ എടുത്തിട്ടാണ് അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 2023 ഹജ്ജിന് ഹജ്ജ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നമ്മുടെയൊക്കെ പ്രതീക്ഷ. അങ്ങനെ സാധിക്കട്ടെ എന്ന് നമ്മൾ ദ്വാചയാണ്. പിന്നെ അദ്ദേഹത്തിന് അഥവാ പാകിസ്ഥാൻ വഴി കടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വഴി കടക്കുക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ ചൈന വഴി ഇപ്പോൾ പോവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലാവസ്ഥയൊക്കെ അവിടെ തണുപ്പൊക്കെ ഇപ്പം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് നടന്നു പോകാന്നുള്ള കാര്യം വളരെ ദുഷ്കരമായിരിക്കും. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ എന്നോടും പേഴ്സണലായിട്ട് എന്നോടൊക്കെ കോൾ ചെയ്തിട്ടും അതിനോർമ്മ നമ്മൾ വാട്സപ്പിലൊക്കെ എന്നോട് പറഞ്ഞതാണ്, സിയാദ് ഭായ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് പ്ലെയിൻ മാർഗം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇറാനിലേക്ക് കടന്നുകൊണ്ട് ഇറാൻ ബോർഡറിൽ നിന്ന് അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൂടെ എന്നൊക്കെ പല ആൾക്കാരും ഞാൻ നമ്മളോട് കമന്റ് ചെയ്യുന്നുണ്ട്. അതിനോർമ്മ നമ്മൾ കോളൊക്കെ ചെയ്തിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന്റെയൊക്കെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ ഷിഹാബാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് ഈ മാസം കൂടി കാത്തതിന് ശേഷം മറ്റുള്ള എന്താ ചെയ്യേണ്ടെന്നുള്ള തീരുമാനം അദ്ദേഹം എടുക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ യാത്ര പുനരാരംഭിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദോസ്തോ ദേഖോ അഭി ബോധ ലോക് ദേഖോ മെസ്സേജ് കർ റേ കോൾ കർ റേ ഫിർ പൂസ്തേ സിയാദ് ഭായ് ക്യാ ഹോ ഗിയാ ഷിഹാബ് ഭായ് ക്യാ വിസ മിലാ നഹീ മിലാ ക്യാ ഹോ ഗിയാ കബ് നിക്കലേഗാ വഹാ സേ ഐസാ ബോധ ലോക് മെസ്സേജ് കർ റേ
देखो अभी देखो 170 दिन के ऊपर हो गया टोटल, 172 दिन हो गया टोटल हमारे शेयर भाई घर से निकल के अभी वाघा बॉर्डर से तकरीबन 14 किलोमीटर पीछे हाफ एकड़ उसमें रुका हुआ है। अभी तो ये देखो तकरीबन दोस्तों डेढ़ महीने का तकरीबन एक महीने के ऊपर हमारे शेयर भाई उधर रुका हुआ है, अभी तक वहां से नहीं गया। देखो दोस्तों कमर मेला क्या मालूम है, उसका वीसा प्रोसीज सब हो गया बोलते हैं, लेकिन थोड़ा उसको डेट मिलना चाहिए क्रॉस करने के लिए, इंडिया क्रॉस करके पाकिस्तान जाने के लिए डेट चाहिए, डेट मिलना चाहिए, इसलिए इंतजार कर रहे हैं। ऐसा कुछ कवर मिला इंशाल्लाह, इसलिए उधर इंतजार कर रहे हैं। अगर कुछ प्रॉब्लम है तो ये तो इंशाल्लाह ये महीना हर तक देखेगा, नहीं तो कुछ डिसीजन शेयर भाई बता देगा इंशाल्लाह। इसलिए हम लोग सब लोग देखो वेट कर रहे हैं उसका डिसीजन के लिए। अगर उसको मिलेगा तो परमिशन मिलेगा तो वो वाघा बॉर्डर क्रॉस करके पाकिस्तान ईरान इराक कुवैत सऊदी जाके हज करके वापस आएगा। देखो दोस्तों ये महीना आखिर तक वो देखेगा, नहीं तो फिर दूसरा रूट चाइना चाइना में ऐसा जाने वाला एक रूट है, लेकिन उधर से जाने के लिए बहुत तकलीफ है क्योंकि अभी बहुत क्या ठंडा है, बहुत सर्दी है, उधर जाने के लिए बहुत तकलीफ है पैदल जाने के लिए। लोग देखो कॉल कर रहे बोलता है देखो जियाद भाई और भी उसको जाने के लिए प्लेन में जो ऐसा कुछ बोलता है, मतलब देखो अभी वाघा बॉर्डर से तकरीबन 14 किलोमीटर पीछे है ना पंजाब है ना, पंजाब से सीधा वो ईरान जाओ, ईरान से शुरू करो, ऐसा बहुत लोग देखो कॉल कर रहे मैसेज कर रहे बोलता है, लेकिन ये सब शाब का डिसीजन है, वो अभी तक कुछ नहीं बोला। देखो ये महीना आखिर तक वो वेट कर रहे हैं इंशाल्लाह, इससे बात ये महीने के बाद वो उसका फाइनल डिसीजन बता देगा, इसलिए हम लोग सब लोग देखो वेट कर रहे हैं। चलो सब लोग दुआ करो उसका सब प्रॉब्लम सॉल्व करने के लिए, सब लोग हर वक्त में उसके लिए दुआ करो हम। ओके इंशाल्लाह कुछ नया अपडेशन है तो हम जरूर आएगा। ओके थैंक यू सो मच, अस्सलाम वालेकुम। सुकून इस बात का है इन लोगों से बेहतर मुझे अल्लाह जानता है। अल्हम्दुलिल्लाह फॉर एवरीथिंग।